ഒരു കപ്പ് കോഫിക്ക് വില വരുന്നത് 300 രൂപ. നല്ല ക്വാളിറ്റി കോഫി സെർവ് ചെയ്യുന്ന ഒരു കഫേയിലെ റേറ്റ് അത്. അപ്പം ഇതൊക്കെ ഒഴിവാക്കി അതേ ബീം മേടിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാലോ, എക്യുപ്മെൻറ്റിനും ഭയങ്കര വിലയാണ്. ഇക്കാണുന്ന ബ്രൂയിങ് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും എക്സ്ട്രാ വേണ്ടി വരും. ഗ്രൈൻഡേഴ്സ്, അതുപോലെ കാണുന്ന കെറ്റില്, നമുക്ക് മെഷർ ചെയ്യാനുള്ള സ്കെയില്, എല്ലാം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വെറും ചായ അരിപ്പ് വെച്ച് നമുക്ക് കോഫി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കോഫിക്ക് നമ്മൾ കാശ് മുടക്കണം. ഓൺലൈനിൽ പല റോസ്റ്റേഴ്സിൻ്റെ വെബ്സൈറ്റും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കോഫി അവിടുന്ന് ഓർഡർ ചെയ്യാം. ഒരു ബിഗിനർ ആണെങ്കിൽ കഴിയുന്നത് നിങ്ങൾ മീഡിയം റോസ്റ്റ് ആയിട്ടുള്ള കോഫീസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൈൻഡ് സൈസ് ഫ്രഞ്ച് പ്രസ്സിലുള്ളതോ കോഴ്സോ ആയതോ ആവാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രെഡ് പോലത്തെ ആപ്പിൽ വളരെ ചീപ്പായിട്ട് കോഫി അവൈലബിൾ ആണ്. ഇതൊന്നും സ്പോൺസേർഡ് അല്ല, ഞാൻ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള കോഫി ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. സെർവിങ് കപ്പിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പ് അല്ലെങ്കിൽ നോർമൽ ടീ സ്ട്രെയിനറോ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോഫി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി റെഡിയാണ്. കോഫീൻ്റെ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വെള്ളത്തിൻ്റെ അളവ്, ഗ്രൈൻഡ് സൈസ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, അതുപോലെ ക്വാളിറ്റി ഓഫ് കോഫി, അങ്ങനെ പലതും. ഇതൊന്നും നിങ്ങൾ കെയർ ചെയ്തിട്ട് ഒരു സിമ്പിൾ കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു മെത്തേഡാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.